കലോത്സവത്തിലെ വിവാദമായ സ്വാഗതഗാനത്തെക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കുള്ള നിർദ്ദേശം. അന്വേഷണം ആവശ്യപ്പെട്ട് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് രംഗത്തെത്തിയിരുന്നു. പരിശോധിക്കുമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചതിന് പിന്നാലെയാണ് വകുപ്പ് അന്വേഷണം പ്രഖ്യാപിച്ചത്. 61st സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചുള്ള സ്വാഗതഗാനമാണ് വിവാദമായത്. ഭീകരവാദിയെ അവതരിപ്പിക്കുമ്പോൾ മുസ്ലിം വേഷധാരിയെ ഉപയോഗിച്ചതാണ് വിവാദത്തിന് കാരണം. ഇതിനെ തുടർന്നാണ് മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. ഒരാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകാനാണ് മന്ത്രിയുടെ നിർദ്ദേശം. എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുവാനും ഇനി വരാൻ പോകുന്ന മേളകളിൽ ഈ പ്രോഗ്രാം ചെയ്ത കൂട്ടരെ കലാമേളയിൽ പങ്കെടുപ്പിക്കാതിരിക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിക്കും. സ്വാഗതഗാനത്തിൽ അനുചിതമായ ചിത്രീകരണം ഉണ്ടായത് എങ്ങനെയെന്ന പരിശോധന വേണമെന്ന് സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിരുന്നു. എൽ ഡി എഫ് സർക്കാരും കേരളീയ സമൂഹവും ഉയർത്തിപ്പിടിക്കുന്ന പൊതുനിലപാടിന് വിരുദ്ധമാണിതെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് വിശദീകരിച്ചു. കലോത്സവത്തിലെ സ്വാഗതഗാനത്തിൽ സി പി എം നിലപാടിന് വിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പ്രതികരിച്ചു. ഇതിനു പിന്നാലെയാണ് വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണം പ്രഖ്യാപിച്ചത്. ഞങ്ങളൊരു മതത്തിനോ വിശ്വാസത്തിനോ എതിരായ നിലപാട് സ്വീകരിക്കുന്നവരല്ല, സി പി എമ്മും അല്ല, ഗവൺമെൻറ്റും അല്ല. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ അതിനപവാദമായ എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. വിവാദങ്ങളെ തുടർന്ന് നൃത്തശില്പമൊരുക്കിയ മാതാ പേരാമ്പ്രയെ മറ്റ് പരിപാടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെക്കുറിച്ചും വിദ്യാഭ്യാസ വകുപ്പിന് ആലോചനയുണ്ട്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.